എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇപ്പൊ രാവിലെ തന്നെ ഞാൻ ഇതാ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പൊ ഒരു ബൗളിലേക്ക് 2 കപ്പ് അരി പച്ചരി എടുത്തിട്ട് കുതിർക്കാൻ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കണം. അപ്പൊ 2 റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള അരിയാണ് 2 ബൗളിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാനൊരു 2 മണിക്കൂറൊക്കെ ഇത് കുതിർത്തെടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ സമയം കൊണ്ടൊന്ന് കപ്പി കാച്ചി എടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇതാ ഇവിടെ ഒരു 1/2 കപ്പ് 1/2 കപ്പിന്റെ 2 കപ്പാണ് എടുത്തത്. റവ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കപ്പി കാച്ചി എടുക്കുന്നത് കേട്ടോ. പല രീതിയിൽ ഞാൻ അപ്പം തയ്യാറാക്കാറുണ്ട്. അപ്പൊ ഇതിപ്പോ ഞാന് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു വെർഷനാണ് കേട്ടോ ഇതാ ഇത്. അപ്പൊ ഞാൻ ഇതാ ഏകദേശം 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും. എന്നിട്ട് ഇത് തണുത്ത ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പം ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കപ്പി കാച്ചുന്നത് കേട്ടോ. അപ്പൊ ഈ 2 മണിക്കൂറിന് ശേഷം ഞാൻ അരി ഒന്ന് ഡ്രെയിൻ ചെയ്ത ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് ചോറും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കും. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ഇനിയിപ്പം 2 ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. കാരണം 1 ബാച്ചിൽ പറ്റത്തില്ല. അതിനുശേഷം ഞാൻ ഇതാ നമ്മള് കുറുക്കി വെച്ചിരിക്കുന്ന റവ ഇതാ ഇത് താക്കുമ്പോ ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പൊ അത് മിക്സിയുടെ ജാറിലിട്ട് ഏകദേശം 1 കപ്പോളം തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത ശേഷം പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പൊ ഞാൻ അരയ്ക്കുമ്പോ ഇതുപോലെ ഉപ്പിട്ടിട്ട് തന്നെ അങ്ങ് അരച്ചെടുക്കും കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നേരം ഉപ്പിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ ഇതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കും. അപ്പൊ നമ്മൾ ആദ്യം അരച്ചു വെച്ച ആ പച്ചരിയുടെ ആ മാവിലേക്ക് നമുക്ക് ഇതാ ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്തിട്ട് അടച്ചങ്ങട്ട് മാറ്റി വെക്കും. ഇനി വൈകുന്നേരം നോമ്പുറന്ന് കഴിഞ്ഞ് കഴിക്കുന്ന നേരത്തെ അപ്പം ചൂടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ 2ാമത്തെ റെസിപ്പിക്ക് വേണ്ടി കഴുകി ഡ്രെയിൻ ചെയ്ത അരിയിലേക്ക് ഇതാ 1/2 കപ്പ് ചോറും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിത് അരച്ചെടുക്കരുത്. ഇതൊരു ഇങ്ങനെ നെകക്കെയാണ് ഞാനിപ്പോ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ഇപ്പൊ രാവിലെ തന്നെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ തീർത്തു കഴിഞ്ഞാല് വൈകുന്നേരം ആവുമ്പം പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അരച്ചു വെക്കണതൊക്കെ രാവിലെ അരച്ചെടുക്കുന്നത്. ഈ ഒരു കട്ടിയിലാണ് ഞാനിപ്പം ആ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് ഇത് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനിയിപ്പം ഇതൊന്ന് അടച്ചിട്ട് ഞാന് മാറ്റി വെക്കുവാണ്. ഇപ്പൊ ഇത് നമ്മളുടെ പഴയ വീടാണ് കേട്ടോ. ആ പഴയ വീടിന്റെ അവിടെ റൂഫ് ചെയ്തോണ്ടിരിക്കാണ്. അപ്പം നമ്മൾ താമസിച്ചോണ്ടിരിക്കുമ്പോ തന്നെ എന്നുസരിക്ക് പറയുന്നുണ്ടായിരുന്നു ഇവിടെ റൂഫ് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് ഈ റൂഫ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും നല്ല വെയിൽ കൊള്ളണം, ഇച്ചിരി ചൂടൊക്കെ സഹിച്ചാലും വെയിലൊക്കെ കൊള്ളണം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് അതിനോട് താല്പര്യമില്ല വീട്ടിൽ റൂഫ് ഇടുന്നതിനോട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇങ്ങോട്ടേക്ക് മാറിയപ്പോ സർക്കാർ പറഞ്ഞു എന്തായാലും ഇനിയിപ്പോ അവിടെ റൂഫ് ഇടാം, പിന്നെ കുറച്ച് മെയിന്റനൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പം ഇനിയിപ്പം നമ്മൾ മാറിയ സ്ഥിതിക്ക് ഇനിയിപ്പോ അവിടെ റൂഫ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് കാരണം ഇപ്പൊ അവിടെ ഇപ്പം റൂഫ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ സൽമാനും നിസാർക്കയും അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ഇത് തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ഇനിയും 4-5 ദിവസം എന്തായാലും എടുക്കും ഇതിന്റെ പണി അങ്ങോട്ട് പൂർത്തിയാകാനായിട്ട്. വൈകുന്നേരം ആയപ്പോഴേക്ക് സൽമാൻ പറഞ്ഞു ഇന്ന് അവന്റെ വക നോമ്പ് ഉറപ്പാണ്, നമുക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞു. കാരണം ലുലുവിലേക്കാണ് പോണത്, അവൻ ലുലു കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നോമ്പാണ്, പിന്നെ പ്രത്യേകിച്ച് ഞാന് വീട്ടില് എല്ലാം നിങ്ങൾ കണ്ടല്ലോ, ഞാനെല്ലാം ആട്ടിയും അരച്ചും ഒക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു നോമ്പ് സമയത്ത് നമുക്ക് പുറത്തിറങ്ങാനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇവൻ ഇങ്ങനെ ലുലു കണ്ടിട്ടില്ലല്ലോ അവിടെ വെച്ച് ട്രീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പൊ നിസാർക്ക് പറയുന്നുണ്ട് എന്ത് ഇറങ്ങിയാലും തറാവിയുടെ സമയമാകുമ്പോഴേക്ക് തിരിച്ച് പള്ളിയിൽ എത്തിയിരിക്കണം എന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ ലുലുവിലെത്തിയത്. അപ്പൊ ഇനിയിപ്പോ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം പോകാനുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ പാർക്കിംഗ് ഏരിയ ഒക്കെ മിക്കവാറും എല്ലാം എംപ്റ്റി ആയിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ല. എനിക്കൊന്ന് നോമ്പായതുകൊണ്ടായിരിക്കാം, ഇനിയിപ്പോ നോമ്പ് കുറച്ചൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും പലരും വരുന്നത്. അപ്പൊ ഇനിയിപ്പം നമ്മളിതാ ഞാൻ ഇവിടെ അതായത് പുറത്ത് നമ്മൾ ഇപ്രാവശ്യം ഈ നോമ്പ് സമയത്ത് ഇറങ്ങണത് ഇതിപ്പോ ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ അവൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം എന്നാ പിന്നെ ലുലുവിലാവട്ടെ നോമ്പ് ഉറപ്പ് എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോഴേക്ക് ഇതാ ഇപ്പൊ ലുലുവിന്റെ ആ ഒരു ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴേക്ക് അതിനനുസരിച്ചാണല്ലേ ഇവിടെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത്.
അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് കുറെ ആയി കേട്ടോ. അപ്പൊ നല്ല രസമുണ്ട്, എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടു നോക്കുകയാണ്. പക്ഷെ സൽമാൻ അങ്ങനെ അത്ര വലിയൊരു അതിശയമൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം അവൻ അവിടെ ലുലു കണ്ടിട്ടൊക്കെ ഇവിടെ വരുന്ന ഒരാളിന് ഇത് കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഒന്നും തോന്നൂല. അപ്പൊ എനിക്ക് പക്ഷെ ഇതൊക്കെ ഇനി എത്ര വന്നാലും എനിക്കിഷ്ടമാണ് ഇങ്ങനൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടി ഒരുമിച്ചുള്ളതല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത്. പക്ഷെ പിള്ളേർക്കൊന്നും അങ്ങനെ ഒന്നും വന്ന് നിന്ന് ഫോട്ടോസ് ഒന്നും എടുക്കാനുള്ള വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അവരെന്നെ വഴക്കുറയും, അമ്മക്ക് വേറെ ജോലി ഇല്ലേന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര താല്പര്യമുള്ള സംഭവങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോണത്. അപ്പം അവിടെ എന്തൊക്കെയാണെന്നുള്ളത് അറിയണമല്ലോ. നോമ്പുറപ്പിന് അവിടെ എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് എഴുതിയിട്ടാണ് ഫുഡ് കോർട്ടിൽ വന്നത്. ഇവിടെ ഒന്ന് നോക്കിയപ്പോഴേക്കും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടില്ല. എപ്പോഴും നമ്മൾ കാണുന്നത് പോലെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്, എന്നാ ഒട്ടും തിരക്കില്ല. അപ്പൊ ഇതേ നമ്മളുടെ ഒരു വ്യൂവർ ഇതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ചായിട്ട് ഇവിടെ നമുക്ക് നോമ്പ് ഉറക്കി ഉള്ള വിഭവങ്ങളായിട്ടൊന്നും ഞാനൊന്നും കാണുന്നില്ല കേട്ടോ. നോർമലി നമ്മൾ കാണുന്നത് തന്നെ ഉള്ളൂ. അപ്പൊ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു ഇഫ്താർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രെയർ റൂമിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ നോമ്പ് ഉറിക്കാനുള്ള സമയമായി, അപ്പൊ നമ്മള് ഇനിയിപ്പോ പ്രെയർ റൂമിലേക്ക് പോകണം. അപ്പൊ ജെന്റ്സിന് വേറെ ലേഡീസിന് വേറെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടെ പ്രെയർ റൂമും ഒക്കെ ഉള്ളത്. അപ്പൊ കുറച്ചു നേരം അവിടെ ഒക്കെ നിന്നപ്പോ നേരമായപ്പോഴേക്ക് ഞാന് ലേഡീസിന്റെ പ്രെയർ റൂമിലേക്ക് പോവാണ്. അപ്പോ അവരുടെ ജെന്റ്സിന്റെ പ്രെയർ റൂമിലാണ് പോണത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു പോയിന്റ് പറഞ്ഞു, അവിടെ വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് രണ്ടു കൂട്ടരും രണ്ട് സൈഡിലേക്ക് പോയത്. അപ്പൊ എവര് പ്രെയർ റൂമിൽ ചെന്നപ്പോഴേക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ നോമ്പ് തുറക്കുന്ന സമയമായപ്പോഴേക്ക് നല്ല ക്രൗഡായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ലേഡീസിന്റെ അവിടെ അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോമ്പ് തുറക്കുന്ന നേരമായപ്പോഴേക്ക് അവർ സ്നാക്കും അതായത് ഒരു സമോസയും ഒരു ഈത്തപ്പഴവും വെള്ളവുമാണ് തന്നിരുന്നത്. അപ്പൊ നോമ്പ് തുറന്ന ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് എനിക്കൊരു സാധനം ദേ ഇവിടെ നിന്ന് ഈ ഷോപ്പിൽ നോക്കാണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അതാ വരുന്നു. ഞാൻ ഷോപ്പിലേക്ക് കയറിയപ്പോഴേക്ക് നമ്മളുടെ ഒരു വ്യൂവറിനെ കണ്ടു. അപ്പൊ അവര് ആലപ്പുഴയിൽ നിന്ന് കണ്ടു വന്നവരാണ്. അപ്പൊ കുറച്ചു നേരം സംസാരിച്ച ശേഷം ഞാൻ ഇതാ നമ്മുടെ സാരി സെക്ഷനിലേക്ക് വന്നു. അപ്പൊ കുറെ കാലം കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു സാരി നോക്കിയാലോ, ഒരു സാരി ഉടുക്കാൻ എന്നൊക്കെ പെട്ടെന്ന് എനിക്കൊരു മോഹം തോന്നിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കി. എനിക്കാണെങ്കിൽ ഈ ബ്ലൂ കളർ, പീകോക്ക് കളറ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ സാരി എടുത്തിട്ട് ഇവരിങ്ങനെ വെച്ച് തരാൻ നോക്കുമ്പോഴേക്കാണ് ഞാൻ നോക്കുന്നത് അതിന്റെ മുന്താണിയിലെ കളർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പൊ അവര് പറയണ്ട് വെച്ച് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്കെന്തോ എനിക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിന് തൃപ്തികരമായിട്ടുള്ള കോമ്പിനേഷൻ വന്നാൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. കൂടുതൽ നേരം ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള സമയമൊന്നും ഇല്ല. ഇവര് വെളിയിൽ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു, ഫോണിൽ തന്നെ വിളിച്ചോണ്ടിരിക്കയാണ്. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മളുടെ സൽമാന്റെ പ്രതീക്ഷകളെല്ലാം താളം തെറ്റി. സൽമാൻ വിചാരിച്ചു ഇവിടെ ഭയങ്കര ഗ്രാൻഡ് നോമ്പുറയായിരിക്കും. പിന്നെ അപ്പൊ നമ്മൾ ഫുഡ് കോർട്ടിൽ ചെന്ന് നോക്കിയപ്പോ അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ വന്നപ്പോ പിന്നെ നമുക്ക് സമയമില്ല, തറാവിക്ക് മുൻപ് വീട്ടിലെത്തേ വേണം. അങ്ങനെ ഇപ്പൊ നേരെ നമ്മള് പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് സൽമാൻ. പിന്നെ ഏറ്റവും ഒരു കാര്യമില്ല, ഞാൻ പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ പോവാം, വീട്ടിൽ പോയി ഫുഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ഇങ്ങനെ ഉദ്ദേശിച്ച് വന്നതായത് കൊണ്ട് എന്തായാലും ഇന്നിപ്പോ പുറത്തുനിന്ന് കഴിച്ചിട്ട് പോവാന്ന് കരുതി. അങ്ങനെ ഇപ്പൊ നമ്മള് ഓർഡർ കൊടുത്ത് ഇതാ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പം ഒരു രസകരമല്ലാത്ത ഒരു പുറത്തുപോക്ക് തന്നെയായിരുന്നു ഇന്നത്തേത്. പ്രത്യേകിച്ച് നമ്മൾ ഈ നോമ്പ് സമയത്തൊന്നും ഇങ്ങനൊന്നും പോയി കഴിഞ്ഞാലൊന്നും നമ്മുടെ മനസ്സ് ഒരു ഒരു എന്റർടൈൻമെന്റ് ഒന്നും കണ്ടെത്തില്ല. അതാണ് വാസ്തവം കേട്ടോ. കാരണം നമുക്ക് ആ ഓതുന്ന സമയം, നിസ്കരിക്കുന്ന സമയമൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ള ആ ഒരു ചിന്തകള് മുന്നിട്ട് നിൽക്കും. അപ്പോ മീൻകറിയും അപ്പവും പൊറോട്ടയാണ് ഓർഡർ കൊടുത്തത്. പൊറോട്ട ഓർഡർ കൊടുത്തപ്പോഴേ നിസാർക്ക് വഴക്ക് പറയുന്നുണ്ടായിരുന്നു ഈ നോമ്പ് പിടിച്ചോണ്ട് തന്നെ പൊറോട്ട കഴിക്കണോന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്നത് പൊറോട്ട എന്ന് പറയുന്നുണ്ട്. നിസാർക്കാക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളൊന്നും അല്ല കേട്ടാ. അപ്പൊ നിസാർക്ക് ഒത്തിരി വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെ പൊറോട്ടയൊക്കെ കഴിക്കുന്നതിനോട്. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം, തറാവി നിസ്കരിക്കാൻ അവർക്ക് പോകാനുള്ളതാണ്. അപ്പൊ നമ്മുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അടുത്ത നല്ല റെസിപ്പിയോ ബ്ലോഗോ ആയിട്ടൊക്കെ വരാം. അതുവരേക്കും എല്ലാവർക്കും റംദാൻ മുബാറക്.